ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ വിഭാഗത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി റോസൻ പി ജോൺ തത്സമീപിച്ചിരിക്കുന്നു. റോസൻ, ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ വിഭാഗത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം 2022 ജനുവരി മാസത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് അവിടെ ഒരു മരണം നടന്നത്. ശേഷം ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഏത് രീതിയിലാണ് അവിടെ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്? ഒപ്പം തന്നെ എന്താണ് വിശദാംശങ്ങൾ? നിതിൻ, SFIയുടെ പ്രവർത്തകനായിരുന്ന ധീരജിനെ 2022 ജനുവരി 10 തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷത്തിനിടയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ കൊലപ്പെടുത്തുന്നത്. ഇതിനുശേഷം നടക്കുന്ന ആദ്യ തിരഞ്ഞെടുപ്പാണ് എഞ്ചിനീയറിംഗ് കോളേജിനെ സംബന്ധിച്ച്. ഈ വലിയ ഒരു സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ വിഭാഗത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ 14 വിഭാഗത്തിലേക്കുള്ള മത്സരങ്ങളിൽ സീറ്റുകളിൽ SFI 13 എതിരില്ലാതെ വിജയിച്ചിരുന്നു. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി മാത്രമാണ് മെക്കാനിക്കൽ വിഭാഗത്തിൽ ഇപ്പോൾ SFIക്ക് എതിരായി മത്സര രംഗത്തുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നതും. വലിയ പോലീസ് കാവലിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പോലീസിന്റെ വലിയൊരു സന്നാഹം തന്നെ ക്യാമ്പസിന്റെ പരിസരത്തും ക്യാമ്പസിനുള്ളിലും ഒക്കെ ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്യാമ്പസിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികളുടെ ഐഡി കാർഡുകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് ക്യാമ്പസിനുള്ളിലേക്ക് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷ സാധ്യതകളൊക്കെ കണക്കിലെടുത്തിന്ന് കോളേജിന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റു വിദ്യാർത്ഥികൾക്ക് വരുന്നതിന് തടസ്സമില്ല. അവരുടെ ഐഡികൾ പരിശോധിച്ച ശേഷം മാത്രമാണ് അകത്തേക്ക് കടന്നു വരുന്നത്. എന്നാൽ ഇവിടെ പഠിച്ച് ഇറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളെ ഒന്നും തന്നെ ക്യാമ്പസിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഒരു കഴിഞ്ഞ 2022 ജനുവരി 10 ഈ ഇവിടത്തെ അധ്യാപകർക്ക് പറയുന്നതനുസരിച്ചാണെങ്കിൽ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. വളരെ പെട്ടെന്നാണ് ഒരു പ്രകോപനങ്ങൾ ഉണ്ടാകുകയും തുടർന്ന് സംഘർഷത്തിലേക്കും കൊലപാതകത്തിലേക്കും ഒക്കെ കലാശിച്ചത്. നിലവിൽ രാവിലെ ക്യാമ്പസിനുള്ളിലും വശമുള്ളിലും പുറത്തുമൊക്കെ ശാന്തമാണ്. കാര്യമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് അസഹിഷ്ണുതയുള്ള പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ ഒരിടത്തും ഉണ്ടായിട്ടില്ല. എന്നാൽ അതിന് അത് ആശ്വാസത്തിന് വകയാകുന്നില്ല എന്ന് തന്നെയാണ് അധ്യാപകർ പറയുന്നത്. കാരണം 2022 ഇതേ രീതിയിൽ തന്നെയായിരുന്നു ക്യാമ്പസ് ഉണ്ടായിരുന്നത്. പെട്ടെന്നാണ്, വളരെ പെട്ടെന്നാണ് ക്യാമ്പസിൽ ക്യാമ്പസിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ വിദ്യാർത്ഥികളുടെ സ്വഭാവങ്ങളെല്ലാം മാറി മറിഞ്ഞത്. എന്തായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് 2 കൂടിയാണ് ഇതിന്റെ ഫലപ്രഖ്യാപനം വരിക. രാവിലെ 10 മുതൽ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. ഒരു റെപ്രസെന്റേറ്റീവിന്റെ മത്സരമാണ് നടക്കുന്നത്. മെക്കാനിക്കൽ വിഭാഗത്തിലുള്ള റെപ്രസെന്റേറ്റീവിലേക്കുള്ള മത്സരമാണ് നടക്കുന്നത്. മറ്റ് എല്ലാ വിഭാഗത്തിനും SFI എതിരില്ലാതെ തന്നെ ജയിച്ചിരിക്കുന്നു. 12 തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് അവസാനിക്കും. ഇതിനുശേഷം 2 കൂടിയാകും ഫലം പുറത്തേക്ക് വരിക. ഈ സമയത്തായിരിക്കും കൂടുതൽ പോലീസും ഒക്കെ ഇവിടെ എത്തുക. എന്തായാലും ഇന്നലെ മുതൽ ഇടുക്കി ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇന്നലെ 2 ക്യാമ്പസിൽ എത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള യോഗം ചേരുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും കനത്ത സുരക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത്. റോസ്റ്റർ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തീർച്ചയായും അറിയാം, കോളേജ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മറ്റ് കോളേജിലെ വിദ്യാർത്ഥികളല്ലാതെ മറ്റ് പ്രവർത്തകർ എന്തായാലും കോളേജിനടുത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന് മുമ്പിൽ അത്തരത്തിൽ പ്രവർത്തകരുടെ ഒരു സാന്നിധ്യമുണ്ട്. ഉണ്ടെങ്കിൽ തന്നെ ഇവരെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു നടപടി പോലീസ് സ്വീകരിച്ചിട്ടുണ്ടോ? നിതിൻ, നിലവിൽ അത്തരത്തിൽ ഒരു സാഹചര്യം ക്യാമ്പസിന് മുൻപിലില്ല. ക്യാമ്പസിനുള്ളിലാണ് വിദ്യാർത്ഥികളെല്ലാം തന്നെ ഉള്ളത്. ക്യാമ്പസിന് പുറത്ത് വിദ്യാർത്ഥികൾ കൂട്ടം കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം ഒന്നും നിലവിലില്ല. അതുകൊണ്ട് തന്നെ പുറത്ത് പോലീസിന്റെ ഒരു ശക്തമായ ഒരു ഇടപെടൽ ആവശ്യം ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസും ഇവിടെയില്ല. ക്യാമ്പസിനുള്ളിലാണ് പോലീസ് ഉള്ളത്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ക്ലാസ് മുറികളിലൊക്കെയാണ് പോലീസ് ഉള്ളത്. അതോടൊപ്പം തന്നെ ക്യാമ്പസ് ഈ കോളേജിന് മുൻവശത്തൊക്കെയാണ് പോലീസ് നിലയുറപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ക്യാമ്പസിന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥികളുടെ നിയന്ത്രണം പിന്നെ കോളേജ് അധികൃതർക്ക് ഉണ്ടാകില്ല. പിന്നീട് കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത് പോലീസാണ്. അതുകൊണ്ട് തന്നെ ക്യാമ്പസ് വിട്ട് പുറത്തിറങ്ങുമ്പോൾ, അതായത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, ഫലപ്രഖ്യാപനത്തിന് ശേഷമാകും പ്രകടനങ്ങളോ അല്ലെങ്കിൽ ആർപ്പുവിളികളും ഒക്കെ ഉണ്ടാകുക. ഈ സമയത്താണ് സംഘർഷങ്ങളൊക്കെ ഉടലെടുക്കുന്നത്. ഈ സമയങ്ങളിൽ ക്യാമ്പസിന് പുറത്തായിരിക്കും വിദ്യാർത്ഥികൾ. അതുകൊണ്ട് തന്നെ പോലീസാണ് ഇവിടെ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത്. നിലവിൽ ക്യാമ്പസിനുള്ളിലേക്ക് കടക്കുന്ന വിദ്യാർത്ഥികളുടെയും ക്യാമ്പസിനുള്ളിലുള്ള വിദ്യാർത്ഥികളുടെയും ചുമതല മാത്രമാണ് കോളേജ് അധികൃതർക്കുള്ളത്. അവർ അത് കൃത്യമായി നിർവഹിക്കുന്നു. എന്തായാലും ഇപ്പോൾ നിലവിൽ ഇവിടെ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം ഒന്നും നിലവിലില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം മാത്രമാകും പ്രകടനങ്ങളൊക്കെയായി വിദ്യാർത്ഥികൾ പുറത്തേക്ക് വരിക. നിതിൻ. ശരി റോസൻ, ധീരജിന്റെ കൊലപാതകത്തിന് ശേഷം ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ വിഭാഗത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ പ്രവേശിപ്പിക്കുന്നത് ഐഡി കാർഡുകൾ പരിശോധിച്ചുകൊണ്ടാണ്. മറ്റ് വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളല്ലാത്ത മറ്റാരെയും തന്നെ ക്യാമ്പസിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. ക്യാമ്പസിനുള്ളിൽ തന്നെ പോലീസ് കനത്ത സുരക്ഷയാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. എന്നാലും 2 കൂടി ഫലം പുറത്തേക്ക് വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ സുരക്ഷയുടെ ഭാഗമായി കോളേജിനെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രദേശത്ത് മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒന്നും തന്നെ സാന്നിധ്യമില്ല എന്നറിയാൻ കഴിയുന്നെങ്കിൽ പോലും
റിസൾട്ട് പുറത്തേക്ക് വരുമ്പോൾ പ്രകടനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു സമയത്ത് പോലീസിന്റെ ഒരു കനത്ത സുരക്ഷ ഉണ്ടാകുമെന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ റോസൻ റിപ്പോർട്ട് ചെയ്തത്.